സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ വലതുപക്ഷ ഗൂഢാലോചന നടക്കുന്നതായി സി ബി എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ. കേന്ദ്ര നയങ്ങൾക്കെതിരായ സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ഗവർണർമാരെ ഉപയോഗപ്പെടുത്തി കരുനീക്കം നടക്കുന്നുണ്ടെന്ന് വിജയരാഘവൻ. ശ്രീനാരായണപുരത്തെ സുനാമി പുനരധിവാസ കോളനി മാലിന്യം നിറഞ്ഞ നിലയിൽ. കോളനിയിലെ ജലസ്രോതസ്സുകളിലും മാലിന്യം. ഗുരുതരമായ ആരോഗ്യ ഭീഷണി നേരിട്ട് പ്രദേശവാസികൾ. കോടികൾ ചെലവഴിച്ച തൃശൂർ കോർപ്പറേഷന്റെ പൈതൃക സംരക്ഷണ പദ്ധതിയായ വഞ്ചിക്കുളം നവീകരണവും ജലപാത സംരക്ഷണവും പാതിവഴിയിൽ നിലച്ചു. കുളവും പരിസരവും സാമൂഹ്യ വിരുദ്ധരുടെ താവളമാകുന്നു. തൃശൂർ കുറ്റിപ്പുറം പാത നവീകരണം അതിവേഗം പൂർത്തിയാക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് 33 കിലോമീറ്റർ ദൂരത്തിൽ. മുങ്കരയിൽ ബൈക്ക് ലോറിയിലിടിച്ച് വെള്ളറക്കാട് സ്വദേശികളായ രണ്ട് യുവാക്കൾ മരിച്ചു. ആദൂർ കളരിപ്പറമ്പിൽ മിഥുൻ, ഷെയ്ക്ക് വീട്ടിൽ മുഹമ്മദ് ഗൌസ് എന്നിവരാണ് മരിച്ചത്. വിശദാംശങ്ങളിലേക്ക്. സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ വലതുപക്ഷ ഗൂഢാലോചന നടക്കുന്നതായി സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ. കെ എസ് കെ ടി യു സംസ്ഥാന കൺവെൻഷൻ തൃശൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര നയങ്ങൾക്കെതിരായ സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ഗവർണർമാരെ ഉപയോഗപ്പെടുത്തി കരുനീക്കം നടക്കുന്നുണ്ടെന്ന് വിജയരാഘവൻ പറഞ്ഞു. കേരളത്തിൽ ഇടത് സർക്കാർ രണ്ടാം വട്ടവും അധികാരത്തിലെത്തിയത് പലരെയും ആകുലപ്പെടുത്തിയിട്ടുണ്ടെന്നും വിജയരാഘവൻ പറഞ്ഞു. സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് എൻ ആർ ബാലൻ അധ്യക്ഷനായിരുന്നു. ഡോക്ടർ പി കെ ബിജു, ഡോക്ടർ വി ശിവദാസൻ, ആനാവൂർ നാഗപ്പൻ, ടി കെ വാസു, എൻ ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീനാരായണപുരം പഞ്ചായത്തിലെ സുനാമി പുനരധിവാസ കോളനി പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ വന്നടിഞ്ഞ നിലയിൽ. കോളനിയിലെ ജലസ്രോതസ്സുകളിൽ മാലിന്യം നിറഞ്ഞു. ഗുരുതരമായ ആരോഗ്യ ഭീഷണി നേരിട്ട് പ്രദേശവാസികൾ. കോളനി നിവാസികളിൽ പലർക്കും ചർമ്മരോഗങ്ങൾ പിടിപെട്ടിട്ടുണ്ട്. ജൈവമാലിന്യ സംസ്കരണത്തിനായി തുമ്പൂർ മുഴി മോഡൽ എയ്റോബിക് ബിൻ സംവിധാനം ഒരുക്കിയിട്ടുണ്ടെങ്കിലും ഇത് പ്രവർത്തിപ്പിച്ചിട്ടില്ല. സുനാമി പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി 2002 കോളനി നിർമ്മാണം പൂർത്തീകരിച്ചത്. 4 ഏക്കറിലധികം വിസ്തൃതിയുള്ള സ്ഥലത്ത് 140 വീടുകളാണ് നിർമ്മിച്ചത്. അടിസ്ഥാന സൌകര്യം ഒന്നുമില്ലാതെയാണ് കോളനിയിലെ വീടുകൾ നിർമ്മിച്ചിട്ടുള്ളതെന്ന് നാട്ടുകാർ പറയുന്നു. കാലാകാലങ്ങളിൽ അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനാൽ വീടുകൾ ജീർണാവസ്ഥയിലാണ്. സെപ്റ്റി ടാങ്കുകൾ വേണ്ടത്ര വലുപ്പത്തിൽ നിർമ്മിക്കാത്തതിനാൽ ഇവ അടിക്കടി നിറഞ്ഞു കവിയുന്നത് പതിവാണ്. 1000 കണക്കിന് രൂപ ചെലവഴിച്ചാണ് ഓരോ വീട്ടുകാരും ശുചിമുറി മാലിന്യം നീക്കം ചെയ്യുന്നത്. ഗാർഹിക കുടിവെള്ള കണക്ഷൻ ലഭിക്കാത്തതിനാൽ പൊതു ടാപ്പുകളെയാണ് ഇവർ ആശ്രയിക്കുന്നത്. കോളനിക്ക് നടുവിൽ പഞ്ചായത്ത് പൊതുശ്മശാനം നിർമ്മിച്ചത് വിവാദമായിരുന്നു. റവന്യൂ ഭൂമിയിൽ വകുപ്പിന്റെ അനുമതി ഇല്ലാതെയാണ് ശ്മശാനം നിർമ്മിച്ചതെന്നാണ് ആരോപണം. പരാതികൾ ഉയർന്നതിനെ തുടർന്ന് പഞ്ചായത്ത് അധികൃതർ ശ്മശാനം നടത്തിപ്പിൽ നിന്ന് പിന്മാറി. നിലവിൽ കോളനിയിൽ ശ്മശാനമില്ലെന്ന നിലപാടിലാണ് പഞ്ചായത്ത്. സുനാമി ദുരിതബാധിതർക്കായി നിർമ്മിച്ച കോളനി മറ്റൊരു ദുരിതമാവുകയാണെന്നാണ് കോളനി നിവാസികളുടെ പ്രതികരണം. കുടിലിൽ ഞങ്ങൾ പാർക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഒരു കുടിവെള്ളം അടക്കം ഞങ്ങളുടെ വീട്ടിലേക്ക് കാശ് കൊടുത്തിട്ട് എടുത്തുതരാൻ പറഞ്ഞിട്ട് പോലും എടുത്തു തരുന്നില്ല. ഒരു മെമ്പർ ഉണ്ടെന്ന് ഒന്ന് എത്തിച്ച് നോക്കാറില്ല. ഈ വേസ്റ്റ് ഇടാൻ ഒരു സാധനം ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അത് ഉണ്ടാക്കി തരുന്നില്ല. ഞങ്ങൾക്ക് ജീവിക്കണം, ഞങ്ങൾ മനുഷ്യന്മാരാണല്ലോ, ഞങ്ങൾക്ക് ജീവിക്കണ്ടേ. ആൾക്കാർക്ക് തീരെ സൗകര്യം ഇല്ലാത്തതിൻ്റെ പേരിലാണ് കുളത്തിൽ കൊണ്ടുവന്ന് ആൾക്കാർ വേസ്റ്റ് ഇടണത്. അതിന് ഞങ്ങൾക്കൊരു സജ്ജീകരണം ഉണ്ടാക്കി തരാൻ ഞങ്ങൾ ഒരുപാട് നാളായി പറയണത്. അതിനൊരു ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ, അത് ഉദ്ഘാടനം ഒന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോഴും ഇപ്പോഴും ആൾക്കാർ ഇടുന്നത് അവിടെ തന്നെയാണ് വേസ്റ്റ് കൊണ്ടിടുന്നത്. ടി സി വിനോസ്, കൊടുങ്ങല്ലൂർ. കോടികൾ ചെലവഴിച്ച തൃശൂർ കോർപ്പറേഷന്റെ പൈതൃക സംരക്ഷണ പദ്ധതിയായ വഞ്ചിക്കുളം നവീകരണവും ജലപാത സംരക്ഷണവും പാതിവഴിയിൽ നിലച്ചു. കുളവും പരിസരവും വീണ്ടും പായലും കാടും പിടിച്ച് സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി. രാജഭരണകാലത്ത് തൃശൂരിലെ പ്രധാന വ്യാപാര സിരാകേന്ദ്രമായിരുന്ന വഞ്ചിക്കുളവും ജലപാതയും സംരക്ഷിക്കാനുള്ള കോർപ്പറേഷന്റെ നടപടികളാണ് പാതിവഴിയിൽ നിലച്ചത്. 2010 ആർ ബിന്ദു മേയറായിരുന്ന സമയത്താണ് വഞ്ചിക്കുളം നവീകരണത്തിന് തുടക്കം കുറിച്ചത്. എന്നാൽ പദ്ധതി എങ്ങുമെത്തിയില്ല. അജിത ജയരാജൻ മേയറായിരുന്നപ്പോൾ വഞ്ചിക്കുളവും ജലപാതയും സംരക്ഷിക്കാൻ ടൂറിസം വകുപ്പുമായി സഹകരിച്ച് പദ്ധതി തയ്യാറാക്കിയിരുന്നു. ആദ്യഘട്ടമെന്ന നിലയിൽ 6.5 കോടി രൂപ ചെലവഴിച്ച് മിനി പാർക്ക്, സൈക്കിൾ ട്രാക്ക്, ബോട്ടിംഗ് സൌകര്യം അടക്കമുള്ള വിപുലമായ പദ്ധതികളായിരുന്നു വിഭാവനം ചെയ്തത്. എന്നാൽ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ ഇനിയും കോർപ്പറേഷന് കഴിഞ്ഞിട്ടില്ല. വഞ്ചി സവാരി ആരംഭിക്കുന്നതിന് മുന്നോടിയായി ചണ്ടിയും കുളവാഴയും നീക്കി വഞ്ചിക്കുളവും കനാലും വൃത്തിയാക്കിയെങ്കിലും 2 ദിവസം കൊണ്ട് വഞ്ചി സവാരി അവസാനിച്ചു. എറണാകുളത്തുള്ള കരാർ കമ്പനി എത്തിച്ച 3 വഞ്ചികൾ കുളക്കരയിൽ തന്നെയുണ്ട്. ലക്ഷങ്ങൾ ചെലവഴിച്ച് വൃത്തിയാക്കിയ കുളം വീണ്ടും പായൽ നിറഞ്ഞ് പച്ച നിറത്തിലായി കഴിഞ്ഞു. നിലവിൽ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിയിരിക്കുകയാണ് വഞ്ചിക്കുളവും പരിസരവും. വഞ്ചിക്കുളം പൈതൃക സംരക്ഷണത്തിന് കോടികൾ ചെലവഴിച്ചിട്ടും ഇനിയും പദ്ധതി യാഥാർത്ഥ്യമാക്കാതെ ഇരുട്ടിൽ തപ്പുകയാണ് തൃശൂർ കോർപ്പറേഷൻ.
ടിസിബി ന്യൂസ്, തൃശൂർ. തൃശൂർ കുറ്റിപ്പുറം പാത നവീകരണം അതിവേഗം പൂർത്തിയാക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ. 218 കോടി രൂപയാണ് ഇതിനായി അനുവദിച്ചിട്ടുള്ളത്. പാറമേക്കാവ് മുതൽ ജില്ലാ അതിർത്തിയായ കല്ലുപുറം വരെ 33.23 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് പ്രവൃത്തി. BMBC ടാറിംഗ്, വൈറ്റ് ടോപ്പിംഗ് എന്നിങ്ങനെ ആധുനിക നിലവാരത്തിലാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്ന് മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. ഒറ്റപ്പാലത്തിന് സമീപം മങ്കരയിൽ ബൈക്ക് ലോറിയിലിടിച്ച് വെള്ളറക്കാട് ആദൂർ സ്വദേശികളായ സുഹൃത്തുക്കൾക്ക് ദാരുണാന്ത്യം. ആദൂർ കളരിപ്പറമ്പിൽ മണികണ്ഠൻ മകൻ 22 വയസ്സുള്ള മിഥുൻ, സുഹൃത്ത് ഷെയ്ഖ് വീട്ടിൽ സിക്കന്ദർ മകൻ 18 വയസ്സുള്ള മുഹമ്മദ് ഗൌസ് എന്നിവരാണ് മരിച്ചത്. ആന്ധ്രയിൽ കച്ചവടം നടത്തുന്ന മുഹമ്മദ് ഗൌസിന്റെ പിതാവ് സിക്കന്ദറിനെ കാണാൻ ശനിയാഴ്ച രാത്രിയിലാണ് ഇവർ ബുള്ളറ്റിൽ യാത്ര തിരിച്ചത്. ഏകദേശം 11:40 മങ്കരയിൽ വെച്ച് ഇവർ സഞ്ചരിച്ചിരുന്ന ബുള്ളറ്റ് ലോറിയുമായി ഇടിക്കുകയായിരുന്നു. ഉടൻ തന്നെ രണ്ടുപേരെയും പാലക്കാടുള്ള മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മിഥുൻ വൈകാതെ മരിച്ചു. പരിക്കേറ്റ മുഹമ്മദ് ഗൌസിനെ വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി അടിയന്തര ശസ്ത്രക്രിയ നടത്തിയിരുന്നു. എന്നാൽ ചികിത്സയിലിരിക്കെ ഞായറാഴ്ച ഉച്ചയോടെ മുഹമ്മദ് ഗൌസും മരിച്ചു. വരവൂർ തളിയിൽ യുവാവിനെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമം. തളി വിരുട്ടാണം കോളനിയിൽ മനോജിനെയാണ് സുഹൃത്തായ വിരുട്ടാണം കോളനിയിൽ ഗോകുൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിച്ചത്. മുൻ വൈരാഗ്യമാണ് സംഭവത്തിന് കാരണമെന്ന് പറയുന്നു. വൈകിട്ട് 5 മണിയോടെയാണ് സംഭവം. തളി വിരുട്ടാണം റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന മനോജിന്റെ ശരീരത്തിലേക്ക് പെട്രോൾ ഒഴിച്ച് ഗോകുൽ തീ കൊളുത്തുകയായിരുന്നു. 50% പൊള്ളലേറ്റ മനോജിനെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രതി ഗോകുലിനെ എരുമപ്പെട്ടി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മികച്ച ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുന്നതിനുള്ള ഇടപെടലുകളാണ് സർക്കാർ നടത്തുന്നതെന്ന് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. തൃശൂർ കോർപ്പറേഷൻ രാമവർമ്മപുരത്ത് നിർമ്മിച്ച ബഡ്സ് സ്കൂളിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഭിന്നശേഷിക്കാരായ കുട്ടികളെ സ്വയം പര്യാപ്തതയിലേക്ക് നയിച്ച് സ്വതന്ത്രമായ ജീവിതം കെട്ടിപ്പടുക്കാൻ പ്രാപ്തമാക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം. അർഹരിലേക്ക് സഹായങ്ങൾ എത്തുന്നതിന് ജനങ്ങളുടെ സഹകരണം അനിവാര്യമാണെന്നും മന്ത്രി പറഞ്ഞു. മാനസികവും ശാരീരികവും ബുദ്ധിപരവുമായ ബലഹീനതകൾ നേരിടുന്നവർക്ക് വിദ്യാഭ്യാസവും തൊഴിൽ പരിശീലനവും പുനരധിവാസവും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കോർപ്പറേഷൻ രാമവർമ്മപുരത്തെ ബഡ്സ് സ്കൂൾ നിർമ്മിച്ചിട്ടുള്ളത്. മേയർ എം കെ വർഗീസ് അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി മേയർ രാജശ്രീ ഗോപൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലാലി ജെയിംസ്, കൌൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ പരിശുദ്ധ വ്യാകുല മാതാവിൻ ബസലിക്ക തീർത്ഥകേന്ദ്രത്തിലെ പ്രതിഷ്ഠ തിരുനാളിനോടനുബന്ധിച്ചുള്ള തിരുനാൾ പ്രദക്ഷിണം ഭക്തിസാന്ദ്രമായി. നൊവേന, മാതാപാദ, ദിവ്യബലി എന്നിവയ്ക്ക് ഫാദർ ഡെബിൻ ഒലക്കെങ്കിൽ കാർമ്മികനായി. തുടർന്ന് ബസലിക്കയിൽ നിന്ന് ലൂർദ് കത്തീഡ്രലിലേക്കുള്ള തിരുനാൾ പ്രദക്ഷിണത്തിൽ സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ലൂർദ് കത്തീഡ്രലിൽ നിന്ന് ബസലിക്കയിലേക്ക് വ്യാകുലം എഴുന്നള്ളിപ്പ് നടന്നു. ഞായറാഴ്ച രാവിലെ നടന്ന ദിവ്യബലിക്ക് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് കാർമ്മികത്വം വഹിച്ചു. തിങ്കളാഴ്ച വൈകിട്ട് നടക്കുന്ന വാദ്യമേളത്തോടുകൂടി ഈ വർഷത്തെ പ്രതിഷ്ഠാ തിരുനാളിന് സമാപനമാകും. ലോകകപ്പ് വേദിക്ക് സമാനമായ ആവേശമാണ് തൃശൂർ വളർക്കാവിലെ ഫുട്ബോൾ കൊട്ടക കാണികൾക്ക് സമ്മാനിക്കുന്നത്. ഇവിടെ നിന്നുയരുന്ന കളിയാരവം ലോകശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞു. സ്ക്വയർ ഫീറ്റിൽ തലയെടുപ്പോടെ നിൽക്കുന്ന ഈ ഫുട്ബോൾ കൊട്ടക ഒരു നാടിന്റെ ആകെ വികാരമാണ്. ലോകം കാൽപന്തിലേക്ക് ചുരുങ്ങിയ നാൾ മുതൽ വളർക്കാവ് മൈതാനവും ഈ കൊട്ടകയും മിനി ഖത്തറായി മാറി. ബിഗ് സ്ക്രീനിൽ മെസ്സിയും റൊണാൾഡോയും നെയ്മറുമെല്ലാം പന്ത് തട്ടുമ്പോൾ ആരാധകരുടെ കളിയാവേശം ഇരട്ടിക്കും. പ്രായലിംഗഭേദമന്യേ ഏവരും ഫുട്ബോൾ എന്ന ഒരൊറ്റ വികാരത്തിലലിയും. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ രാത്രി പകൽ എന്ന വ്യത്യാസമില്ലാതെയാണ് ഇവിടെ കളി കാണാനെത്തുന്നത്. നമുക്ക് ലോകകപ്പ് എന്ന് പറയുമ്പോ എല്ലാവർക്കും ആവശ്യമാണല്ലോ. കാരണം നമുക്കത് എല്ലാവർക്കും കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടല്ലോ. എല്ലാവർക്കും അതൊരു പ്രചോദനമാണ്. ഇവിടുത്തെ കളി കാണാൻ നല്ല സൗകര്യമാണ്. സുകുമാരിന്ന് കാണാം. ഒരു സദ്യ വിദ്യ നല്ല സഹകരണവും നാട്ടുകാരുടെ സഹകരണവും എല്ലാം ഉണ്ട്. അടിപൊളി വലിയ ഫോമിലുള്ള ഈ പ്രാവശ്യം നടത്തിയിട്ടുള്ളത് കളികൾ കാണുമ്പോൾ ഒരു സന്തോഷം. പിന്നെ ബ്രസീലായിട്ടുള്ള ഒരു ഫാൻസാണ് ഞാൻ കൂടുതലൊരു ഇത് ആവേശം വരുന്നുണ്ട്. നല്ല രസമാണ്. ഞങ്ങൾ മിക്ക കളിയും കാണാൻ വരാറുണ്ട്. മൂന്നട കളി ഞങ്ങൾ സ്പെഷ്യൽ വരാറുണ്ട്. സ്വസ്ഥമായിട്ട് നമുക്ക് ഇരുന്ന് കാണാം. പിന്നെ നല്ല ആംബിയൻസാണ്. ഫാൻസ് കൂടുമ്പോൾ അതിൻ്റെതായ ആവേശം കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. വീട്ടിൽ നമ്മൾ ഒറ്റയ്ക്കിരുന്ന് കാണുന്നതിൻ്റെ ഒരിതും ഇവിടെ വന്ന് ഫാൻസിൽ ഇടയിരുന്ന് കാണുമ്പോഴുള്ളൊരിതും നല്ലൊരു വ്യത്യാസമുണ്ട്. CCTV ക്യാമറ, അഗ്നിരക്ഷാ സംവിധാനം അടക്കമുള്ള കൊട്ടകയിൽ ഒരേ സമയം 600 പേർക്ക് കളി കാണാനുള്ള സൗകര്യമാണുള്ളത്. ഫ്രണ്ട്സ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ
400,000 രൂപ ചെലവഴിച്ചാണ് കൊട്ടക ഒരുക്കിയത്. ഞങ്ങൾ കഴിഞ്ഞ വട്ടം ഇവിടെ നടത്തിയിരുന്നു ഒരു 350 കപ്പാസിറ്റിയിൽ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഞങ്ങൾ 500-600 പേരുടെ കപ്പാസിറ്റിയിലാണ് പരിപാടി നടത്തുന്നത്. സ്ത്രീകൾക്ക് പ്രത്യേക സീറ്റ് ഉണ്ട്, സ്ത്രീകൾക്കും കുട്ടികൾക്കും. അപ്പൊ എല്ലാവരും വന്ന് അടിപൊളിയായിട്ട് കളിയാണ്, നല്ല രസമായിട്ട്. ഇവിടെ ഈ കാണുന്ന ആൾക്കാർ മാത്രമല്ല, ഒരു 130 പേര് കമ്മിറ്റിയിലുണ്ട്. ഫുട്ബോൾ എന്ന ലഹരി എല്ലാവർക്കും ഉള്ള കാരണമാണ് ഈ സംഭവം ഇവിടെ നടക്കുന്നത്. ഫുട്ബോളിന് വളക്കൂറുള്ള മണ്ണാണ് വളർക്കാവ്. കുറെ പേര് ഇവിടെ നിന്ന് ഇന്ത്യൻ നേവിയിലായാലും റെയിൽവേയിലായാലും കളിക്കുന്ന പ്ലെയേഴ്സ് ഉണ്ട്. സന്തോഷ് ട്രോഫി കളിക്കുന്ന അനുപോളി എന്ന് പറഞ്ഞ പ്ലെയർ ഉണ്ട്. സമൂഹത്തിന്റെ വലിയ പിന്തുണയാണ് നമുക്ക് കിട്ടിയത്. ഇവിടുത്തെ ജനങ്ങൾ എല്ലാവർക്കും വലിയ പിന്തുണയാണ്. ഫുട്ബോളാണ് എല്ലാവരുടെയും ആവേശം. കൂട്ടായ്മ പ്രസിഡന്റ് സുജിത്ത്, സെക്രട്ടറി റോണി, ട്രഷറർ മെൽവിൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് കൊട്ടകയുടെ പ്രവർത്തനം. ഇവിടുത്തെ കളിയാവേശം മത്സരങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന ചാനലിൽ പ്രദർശിപ്പിച്ചതും ഇവർക്ക് കൂടുതൽ പ്രചോദനമായി. Not just at the Lusail Stadium in Qatar, they're also in Thrissur, in Kerala, outside the stadium as well. I'm sure pretty much everywhere across India they would be they would have stayed up to watch the great man score, and of course Argentina. These are the reaction, right? I mean Robert, this is pretty special. This is amazing, isn't it? ഈ കാണുന്ന വികാരവും ഈ കാണുന്ന ഫുട്ബോൾ എന്ന ആവേശവുമാണ് വളർക്കാവിലെ ഈ കൊട്ടകയ്ക്ക് പിന്നിലുള്ള ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. അതുകൊണ്ട് ഇവരുടെ വികാരവും ലഹരിയും ഫുട്ബോളിൽ എന്നും നിലനിൽക്കുകയാണ്. വളർക്കാവിൽ നിന്നും ക്യാമറമാൻ ബിജു അമക്കോടിനൊപ്പം അഭിജിത്ത് തലച്ചറ, TCV. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച കോളേജ് സ്റ്റുഡൻസ് യൂണിയന് ഓൾ കേരള പ്രൈവറ്റ് കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ അഭിമന്യുവിന്റെ പേരിൽ ഏർപ്പെടുത്തിയ എവർ റോളിംഗ് ട്രോഫിക്ക് തൃശൂരിൽ സ്വീകരണം നൽകി. അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ ഓഫീസിന് മുൻപിലാണ് സ്വീകരണ ചടങ്ങ് സംഘടിപ്പിച്ചത്. CPM തൃശൂർ ഏരിയ സെക്രട്ടറി കെ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. MLA AC മൊയ്തീൻ, അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി പത്മനാഭൻ, ജില്ലാ പ്രസിഡന്റ് സോണി ഹരിദാസ് എന്നിവർ സംസാരിച്ചു. പത്തനംതിട്ട ജില്ലയിലെ ഇരവല്ലിക്കര ശ്രീ അയ്യപ്പ കോളേജ് യൂണിയനാണ് സംഘടനയുടെ പ്രഥമ അഭിമന്യു പുരസ്കാരത്തിന് അർഹമായിട്ടുള്ളത്. വടക്കാഞ്ചേരി പൂതുരുത്തിയിൽ നായ കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട കാർ മരത്തിലടിച്ച് തീപിടിച്ചു. പൂതുരുത്തി നെയ്യൻപടിയിൽ ഞായറാഴ്ച പുലർച്ചെയാണ് അപകടം. പാർലിക്കാട് വ്യാസഗിരി വെള്ളപ്പറമ്പിൽ ശരത്തിന്റെ കാറിനാണ് തീപിടിച്ചത്. കാർ പൂർണ്ണമായും കത്തിനശിച്ചു. പുതുക്കാട് നിയോജകമണ്ഡലം കമ്മിറ്റിയിലെ വിഭാഗീയത മൂലം UDF ജില്ലാ ചെയർമാൻ ഏർപ്പെടുത്തിയ സ്വീകരണം മാറ്റിവെച്ചു. മണ്ഡലം ഭാരവാഹികളുമായി ആലോചിക്കാതെ ഒരു വിഭാഗം ഏകപക്ഷീയമായി ചടങ്ങ് നടത്താൻ തീരുമാനിച്ചു എന്ന ആരോപണത്തെ തുടർന്നായിരുന്നു നടപടി. അളകപ്പനഗർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതിയ UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റിന് തിങ്കളാഴ്ച സ്വീകരണം നൽകുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ നിയോജകമണ്ഡലത്തിന്റെ ചുമതലയുള്ള KPCC അംഗം, DCC അംഗങ്ങൾ, എ ഗ്രൂപ്പ് നേതാക്കൾ തുടങ്ങിയവരുമായി ആലോചിക്കാതെയാണ് ചടങ്ങ് നടത്താൻ തീരുമാനിച്ചതെന്നായിരുന്നു പരാതി. മണ്ഡലത്തിലെ എ ഗ്രൂപ്പ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ KM ബാബുരാജ്, ഡേവിസ് അക്കര എന്നിവർക്കെതിരെയായിരുന്നു പരാതി. പ്രശ്നത്തിൽ ഇടപെട്ട ജില്ലാ നേതൃത്വം എല്ലാ വിഭാഗങ്ങളുമായി ചർച്ച നടത്തിയ ശേഷം സ്വീകരണ ചടങ്ങ് നടത്താൻ നിർദ്ദേശിക്കുകയായിരുന്നു. കേരള ജനത അഴിമതിക്കടലിനും വർഗീയ ചെകുത്താനുമിടയിലാണെന്ന് DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ പറഞ്ഞു. കോൺഗ്രസ് വേലൂർ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗം വെള്ളാറ്റഞ്ഞൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര കേരള സർക്കാരുകൾ ജനദ്രോഹ ഭരണമാണ് നടത്തുന്നതെന്നും വികസന പ്രവർത്തനങ്ങളിലും തൊഴിൽ നൽകുന്നതിലും വേർതിരിവ് കാണിച്ച് ഭരണഘടനാ വിരുദ്ധമായാണ് സർക്കാരുകൾ പ്രവർത്തിക്കുന്നതെന്നും ജോസ് വള്ളൂർ പറഞ്ഞു. മണ്ഡലം പ്രസിഡന്റ് PP യേശുദാസ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റുമാരായ വി കേശവൻ, കെ ജയശങ്കർ, വാർഡംഗം PN അനിൽ, സുരേഷ് മമ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. കേരള കോ ഓപ്പറേറ്റീവ് എംപ്ലോയീസ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ സഹകരണ സെമിനാർ സംഘടിപ്പിച്ചു. സഹകരണ പ്രസ്ഥാനം, വെല്ലുവിളികളും പ്രതിസന്ധികളും എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ LGD ദേശീയ സെക്രട്ടറി ഡോക്ടർ വർഗീസ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് സി സുജിത് അധ്യക്ഷത വഹിച്ചു. MK കണ്ണൻ, MK അബ്ദുൽ സലാം, യൂജിൻ മൊറേലി, ഷോബിൻ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. കല്ലൂർ മാവിൻചുവട് പെട്രോൾ പമ്പിന് സമീപം കാർ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് അപകടം. ഒരാൾക്ക് പരിക്കേറ്റു. പുളിഞ്ചുവട് വെട്ടുകുടിയിൽ ജോർജ് മകൻ ജിബിനാണ് പരിക്കേറ്റത്. ഇയാളെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പെട്രോൾ പമ്പിന്റെ മതിലിലും ഡിസ്പ്ലേ ബോർഡിലും ഇടിച്ച് വാഹനം മറിയുകയായിരുന്നു. ഞായറാഴ്ച വൈകിട്ടായിരുന്നു അപകടം. ചെവൂരിൽ ഹോട്ടൽ ജീവനക്കാരനെ ആക്രമിച്ചതായി പരാതി. ചെവൂർ കുറ്റിക്കാട്ടുപറമ്പിൽ തിലകന്റെ ഉടമസ്ഥതയിലുള്ള തിരുവാതിര ഹോട്ടലിൽ ശനിയാഴ്ച അർദ്ധരാത്രിയിലായിരുന്നു സംഭവം. ഹോട്ടൽ അടച്ചതിനുശേഷം ജീവനക്കാരൻ പുറത്തുപോയി വന്നപ്പോൾ 4 യുവാക്കൾ എത്തി ഭക്ഷണം ചോദിക്കുകയും ഹോട്ടൽ അടച്ചുവെന്ന് പറഞ്ഞപ്പോൾ ആക്രമിക്കുകയായിരുന്നു. ചേർപ്പ് പോലീസിൽ പരാതി നൽകി.
ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെന്റുമായി ബന്ധപ്പെട്ട് സമസ്തയ്ക്കെതിരെ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുകയും ദുഷ്പ്രചരണം നടത്തുകയുമാണെന്ന് സമസ്ത തൃശൂർ ജില്ലാ വർക്കിംഗ് സെക്രട്ടറി ബഷീർ ഫൈസി ദേശമംഗലം പറഞ്ഞു. ദേശമംഗലത്ത് എസ് കെ എസ് എസ് എഫ് സംസ്ഥാന സർഗലയം സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകകപ്പുമായി ബന്ധപ്പെട്ട് സമസ്ത ഇറക്കിയ സർക്കുലറിൽ ഫുട്ബോൾ മത്സരങ്ങൾ കാണരുതെന്നോ പങ്കെടുക്കരുതെന്നോ പറഞ്ഞിട്ടില്ല. അപകടകരമായ താരാരാധന വേണ്ടത് മാത്രമാണ് സൂചിപ്പിച്ചത്. ഫുട്ബോൾ അടക്കമുള്ള കായിക മത്സരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതായുമാണ് സമസ്തയ്ക്കുള്ളത്. 10,000 ചിലവഴിച്ച് പടുകൂറ്റൻ ഫ്ലക്സ് ബോർഡുകൾ ഉയർത്തുന്നതും ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നതും പരിശോധിക്കണമെന്ന നയമാണ് ഉയർത്തിയതെന്നും ബഷീർ ഫൈസി പറഞ്ഞു. കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് മത്സ്യവിതരണ കമ്പനിയിലെ തൊഴിലാളിയെ മർദ്ദിച്ചതായി പരാതി. മർദ്ദനമേറ്റ അഴീക്കോട് എറമംഗലത്ത് അനസിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ക്യാൻസർ രോഗിയായ അനസ് ശനിയാഴ്ച വൈകിട്ടാണ് ആക്രമിക്കപ്പെട്ടത്. കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വടക്കാഞ്ചേരി പരുത്തിപ്പുറയിൽ ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചത് ഹൃദയാഘാതം മൂലമെന്ന സൂചന. കാർപ്പന്റർ പണിക്കെത്തിയ പശ്ചിമബംഗാൾ സ്വദേശി 40 മീട്ടുവിനെയാണ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശാസ്ത്രീയ പരിശോധനകളുടെ ഫലം വന്നതിന് ശേഷമേ മരണകാരണം സംബന്ധിച്ച് വ്യക്തത വരികയുള്ളൂവെന്ന് പോലീസ് പറഞ്ഞു. അതേസമയം സംഭവത്തിന് ശേഷം കാണാതായ ഇയാളുടെ സുഹൃത്തുക്കളും ബംഗാൾ സ്വദേശികളുമായ ചന്ദൻ, ലാലു എന്നിവർക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. നിരവധി പേരെ ചിത്രകല പരിശീലിപ്പിച്ച പെരിങ്ങോട് ഗണപതിയുടെ സ്മരണാർത്ഥം അദ്ദേഹത്തിന്റെ ശിഷ്യരുടെ കൂട്ടായ്മയായ ഗണപത് ഒരുക്കിയ ചിത്രപ്രദർശനം വർണാഞ്ജലിക്ക് ലളിതകല അക്കാദമി ആർട്ട് ഗാലറിയിൽ തുടക്കമായി. പ്രശസ്ത ചിത്രകാരൻ അക്കിത്തം നാരായണന്റെയും ഗണപത് കൂട്ടായ്മയിലെ 21 ചിത്രകാരന്മാരുടേതും ഉൾപ്പെടെ 60 ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. ചിത്രകല, ശില്പകല, ഫോട്ടോഗ്രാഫി, ചിത്രത്തിന്റെ അനുബന്ധ മേഖലകളെല്ലാം പിന്നെ പുരോഗമിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് ഗണപത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഒരു എക്സിബിഷനാണ് ലളിതകലാ അക്കാദമിയിൽ നടക്കുന്നത്. അക്രിലിക്കിൽ, ക്യാൻവാസിലും കടലാസിലും രചിതമായവയും എണ്ണച്ചായ ചിത്രങ്ങളും പ്രദർശനത്തിലുണ്ട്. അക്കിത്തം നാരായണന്റെ അമൂല്യങ്ങളായ 3 രചനകൾ, ശുദ്ധജലം കിട്ടാക്കനിയായി മാറുന്ന ഭീഷണമായ വരും നാളുകളെ തുടർന്നുള്ള പ്രകൃതിയുടെ വിനാശത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന അവണാവ് നാരായണന്റെ 3 രചനകൾ, ദീപു പുന്നയൂർക്കുളത്തിന്റെ ഇൻടോക്സിക്കേഷൻ ഓഫ് യൂത്ത്, നിഖിൽ പ്രഭയുടെ മെൻസ്റ്റുറൽ ലീവ്സ്, അരുൺകുമാറിന്റെ ഇൻസ്പിറേഷൻ, മണികണ്ഠൻ പുന്നയ്ക്കലിന്റെ കാമ്യം, വസന്ത് പെരിങ്ങോടിന്റെ ബ്രോക്കൺ തോട്ട്സ്, രാജേഷ് കരിക്കാടിന്റെ ട്രൈബൽ വുമൺ, ശശി കോതച്ചിറയുടെ രാധാമാധവൻ, അംബൂജ, അംബാലിക തുടങ്ങിയ ചിത്രങ്ങൾ ഏറെ ശ്രദ്ധേയങ്ങളാണ്. പ്രകൃതി, പ്രണയം, ജീവജാലങ്ങൾ എന്നിങ്ങനെ രചനാഭംഗിയും ചിന്തോദ്ദീപകവുമാർന്ന ചിത്രങ്ങളാണ് ചൊവ്വാഴ്ച വരെയുള്ള പ്രദർശനത്തിൽ ഒരുക്കിയിരിക്കുന്നത്. ലളിതകലാ അക്കാദമി അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ലളിതകലാ അക്കാദമി സെക്രട്ടറി ബാലമുരളി കൃഷ്ണൻ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര നടൻ സുനിൽ സുഗത മുഖ്യാതിഥിയായി. കൾച്ചറൽ ഡെസ്ക്, TCV. കോളത്ത് ഇതര സംസ്ഥാന തൊഴിലാളി കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ് മരിച്ചു. ബീഹാർ സ്വദേശി 25 വയസ്സുള്ള ജിതിന്ദറാണ് മരിച്ചത്. ഞായറാഴ്ച വൈകിട്ടോടെയായിരുന്നു അപകടം. ഗുരുതരമായി പരിക്കേറ്റ ജിതിന്ദറിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. താന്യം, ചെമ്മാപ്പള്ളി, മുളങ്കൂട് പരിസരത്ത് മീൻമഴ പെയ്തു. ചെമ്മാപ്പള്ളി കടവനടുത്ത് കയർ സൊസൈറ്റിക്ക് സമീപം ഞായറാഴ്ച രാത്രി പെയ്ത മഴയോടൊപ്പമാണ് ജീവനുള്ള ചെറുതും വലുതുമായ ധാരാളം മീനുകൾ താഴേക്ക് പതിച്ചത്. സംഭവം അറിഞ്ഞ് നിരവധി ആളുകൾ ഈ പ്രതിഭാസം കാണാൻ എത്തിയിരുന്നു. ഞങ്ങള് രാത്രി നോക്കുമ്പോൾ ഈ വീട്ടുകാര് വന്നിട്ട് മീൻമഴ പെയ്യുന്നത് അറിഞ്ഞു. അപ്പൊ ഇവിടെ നോക്കുമ്പോ ഫസ്റ്റ് 3 മീനുകളൊക്കെ കിട്ടിയിരുന്നു. പിന്നെ ഇവിടെ നിന്നൊക്കെ തപ്പി കൊറേ 5 കിട്ടി. ഇവിടെ നിക്കാതെ അടയ്ക്കാൻ നിൽക്കാവുന്ന മോളി വന്നിട്ട് തോളി വന്ന് മാക്സിമം സൈഡിലും അത് അതിന്റെ വൈഫ് ഉണ്ടാവും. അപ്പൊ അവളെ മേത്ത് വിടും. അങ്ങനെ പാപ്പ വരുമ്പോ ആളെ മേത്ത് വിടും. അങ്ങനെ ഞങ്ങള് പിള്ളേരൊക്കെ വന്നിട്ട് എല്ലാം കൂടി പറക്കിട്ട് ഇങ്ങനെ ഇതില് ആക്കായിരുന്നു. അപ്പൊ തപ്പി വരുമ്പോ മൊത്തം എല്ലായിടത്തും ഈ സാധനം തന്നെ. മോള് പുറത്തേക്ക് വന്നപ്പോ മീനെ കണ്ടു. ഞങ്ങളെ രണ്ടാളും മിടിച്ചു അകത്ത് നിന്നിട്ട് ഞങ്ങൾ വന്ന് നോക്കിയപ്പോ തമാശയാണ്, കുളത്തിൽ നിന്ന് പുഴയിൽ നിന്ന് അങ്ങനെ വന്നതാവും വിചാരിച്ചു. പക്ഷെ ഇത് വന്ന് നോക്കുമ്പോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വീഴുന്ന കണ്ടു. അപ്പൊ ഞങ്ങള് പിന്നെ ഇങ്ങോട്ട് നീങ്ങി കുറച്ച് വർക്കൗട്ട് നീങ്ങിയപ്പോ എന്റെയും അപ്പുറത്തെ വീട്ടിലത്തെ പെൺകുട്ടിയുടെ മേത്ത് ഷോൾഡറുമലായിട്ട് വീണു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ വലതുപക്ഷ ഗൂഢാലോചന നടക്കുന്നതായി CBI പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ. കേന്ദ്ര നയങ്ങൾക്കെതിരായ സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ഗവർണർമാരെ ഉപയോഗപ്പെടുത്തി കരുനീക്കം നടക്കുന്നുണ്ടെന്ന് വിജയരാഘവൻ.
ശ്രീനാരായണപുരത്തെ സുനാമി പുനരധിവാസ കോളനി മാലിന്യം നിറഞ്ഞതിനെ കോളനിയിലെ ജലസ്രോതസ്സുകളിലും മാലിന്യം. ഗുരുതരമായ ആരോഗ്യ ഭീഷണി നേരിട്ട് പ്രദേശവാസികൾ. കോടികൾ ചെലവഴിച്ച തൃശൂർ കോർപ്പറേഷന്റെ പൈതൃക സംരക്ഷണ പദ്ധതിയായ വഞ്ചിക്കുളം നവീകരണവും ജലപാത സംരക്ഷണവും പാതിവഴിയിൽ നിലച്ചു. കുളവും പരിസരവും സാമൂഹ്യ വിരുദ്ധരുടെ താവളമാകുന്നു. തൃശൂർ കുറ്റിപ്പുറം പാത നവീകരണം അതിവേഗം പൂർത്തിയാക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് 33 കിലോമീറ്റർ ദൂരത്തിൽ. മുങ്കരയിൽ ബൈക്ക് ലോറിയിലിടിച്ച് വെള്ളറക്കാട് സ്വദേശികളായ രണ്ട് യുവാക്കൾ മരിച്ചു. ആദൂർ കളരിപ്പറമ്പിൽ മിഥുൻ, ഷെയ്ഖ് വീട്ടിൽ മുഹമ്മദ് ഗൌസ് എന്നിവരാണ് മരിച്ചത്. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. നമസ്കാരം.